വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അഞ്ച് എക്സസൈസ്, നമ്മുടെ ആപ്സിന് വേണ്ടിയുള്ള അഞ്ച് എക്സസൈസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വർക്കൗട്ട് മാത്രമല്ല, നമുക്ക് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന കട്ടിങ്ങിന്റെ ടൈമിൽ ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ച്, എത്ര എമൗണ്ടിലാണ് കഴിച്ച്, എന്തൊക്കെ ഫുഡാണ് കഴിക്കാൻ പാടില്ലാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിച്ച കുറച്ച് ഫുഡിൻ്റെ ഒക്കെ റെസിപ്പീസും കാര്യങ്ങളും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് ഷേക്കിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ കയറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണാമെന്ന് ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് നാൾ ഗെയിം ചെയ്തിട്ടുണ്ടെന്ന് ഗെയിമിങ്ങൊന്നും എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫുഡ് കഴിച്ചത്. പക്ഷേ ഒരു 3-4 വർഷത്തോളം വർക്കൗട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അവസാന ടൈമിലാണ് ഞാൻ ഈ കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിങ്ങിന് ചെയ്യാൻ നേരത്തിൻ്റെ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഫാറ്റ് മാത്രമല്ല, എൻ്റെ ശരീരത്തിൽ ഒരുപാട് മസിൽസും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നമുക്ക് കാണാൻ വിസിബിൾ ആയിട്ട് കുറച്ച് മസിൽസ് ഉള്ളത്. അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇച്ചിരി സ്കിന്നി ഫാറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മസിൽസ് ഇല്ല, നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് മാത്രം ഉള്ളെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോയി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിക്സ് പാക്ക് ഒക്കെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ ശരീരം മൊത്തത്തിൽ ഒന്ന് ലീനായിട്ട് ഭയങ്കര മെലിഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ അത് നമുക്കൊരു കാണാൻ വേണ്ടി ശരിക്കും ഒരു അട്രാക്റ്റീവ്നെസ് നമുക്ക് കൊടുക്കില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗെയിൻ ചെയ്തെടുക്കുക. നിങ്ങൾ ജിമ്മിൽ പോയി ഒന്ന് മസിൽസൊക്കെ ഗെയിൻ ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഒട്ടും ലാഗടിക്കണം, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതിനോട് പോകുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഷുഗർ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നേരെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ദഹിച്ചിട്ട് നേരെ നമ്മുടെ ബ്ലഡിലോട്ട് ഗ്ലൂക്കോസ് ആയിട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ നമ്മുടെ ഇൻസുലിൻ വരുന്നു, അതിൻ്റെ സെല്ലുകളിലോട്ട് കൊണ്ടുപോകുന്നു. ആവശ്യത്തിന് സെല്ലുകൾ അത് യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഷുഗർ അവിടെ കെട്ടിക്കിടക്കും, നമ്മൾ ബ്ലഡിൽ കെട്ടിക്കിടക്കും. അങ്ങനെ കെട്ടിക്കിടന്നുകൊണ്ട് അതിന് പിന്നെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യലേ രക്ഷയുള്ളൂ. അത് മാത്രമല്ല, ഇത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻസുലിൻ സ്പൈക്ക് ആവും. ഇൻസുലിൻ ഇങ്ങനെ സ്പൈക്കായി സ്പൈക്കായി ലാസ്റ്റ് നമുക്ക് എന്താ പറയുന്നത് ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഹൈ കലോറി ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഷുഗർ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ കലോറിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നത്. നമ്മൾ വയറ് നിറച്ചും പച്ചക്കറി കഴിക്കുന്നതൊക്കെ അല്ല വയറ് നിറച്ച് നമ്മൾ ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിന് വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു സ്പൂൺ ഷുഗർ തന്നെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു മീലൊക്കെ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന അത്രയും കലോറി ആയിരിക്കും നമ്മുടെ വയറ്റിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷുഗർ ഒഴിവാക്കി നിർത്തുക, ഹൈ കലോറി ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് നമുക്ക് സാഷിയേറ്റിംഗ് അല്ല, ഒട്ടും നമുക്ക് തൃപ്തി തരത്തില്ല. നമ്മൾ ഷുഗർ ആയിട്ടുള്ള ഫുഡ് നമുക്കൊരു പ്ലേറ്റ് നിറച്ച് കിട്ടി നമ്മളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് തൃപ്തി തോന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമുക്ക് വിശപ്പിനെ അടക്കി നിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹൈ ഷുഗർ ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വിശന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും വിശക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഫുഡ് മേടിച്ച് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഉദാഹരണത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡയറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചില്ലെന്ന് തന്നെ നിങ്ങൾ വെച്ചോ. അപ്പോൾ കഴിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിച്ചേക്കാൻ തോന്നും, നമ്മൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ട് അത് കഴിക്കും. പക്ഷേ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും പിന്നെയും വിശന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ 1, 2, 3, 4 പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ച് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചെല്ലുന്ന കലോറിയുടെ ഇരട്ടിയുടെ ഇരട്ടി കലോറി ആയിരിക്കും നമ്മൾ ആ ബിസ്ക്കറ്റ് വഴി മാത്രം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. നമ്മൾ ഈ ഷുഗറി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്തിരുത്തുവാണെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്തിരുത്തേണ്ട ഫുഡിലോട്ട് നമുക്ക് പോകാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റാർച്ച് ഉണ്ട്, അതുപോലെ ഗ്ലൂക്കോസ് ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് ഡയറ്ററി ഫൈബേഴ്സും ഉണ്ട്. ഈ ഡയറ്ററി ഫൈബേഴ്സ് അധികമുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഓട്സും ഒക്കെയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോണൊക്കെ ഇല്ല, അതൊക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കുകയല്ല, അത് വളരെ പതുക്കെ ഒരു ലോങ് ടൈമിൽ മാത്രം നമുക്ക് എനർജി ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശക്കത്തും ഇല്ല, അതുപോലെ തന്നെ അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കുറവുമായിരിക്കും. അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന്. സോഡ അതുപോലെ തന്നെ ബ്രെഡ് പോലുള്ള സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഷുഗറിൻ്റെ ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് അത് പെട്ടെന്ന് നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് ചെയ്യും, പിന്നെ ഈ പറഞ്ഞുള്ള ഡയബറ്റീസ് ആയിട്ടുള്ള പ്രോബ്ലമായി, അതുപോലെ തന്നെ അത് നമ്മുടെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും, അങ്ങനെയൊക്കെ പല പ്രോബ്ലംസും വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്ത് നിർത്താൻ വേണ്ടി പറഞ്ഞത്. അത് മാത്രമല്ല ഒരു പഠനം തന്നെ നടത്തി കഴിഞ്ഞപ്പോഴത്തേനും ഓരോ കുറേ ആളുകൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ കാർബ് ഡയറ്റും അതുപോലെ തന്നെ കുറേ ആളുകൾ എന്ന് വെച്ചാൽ ലോ ഫാറ്റ് ഡയറ്റും കൊടുത്തു. അപ്പോൾ ഈ ലോ കാർബ് ഡയറ്റ് കൊടുത്തവർക്കാണ് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്തൊരു പെട്ടെന്നാണ് ആ വെയിറ്റ് ലോസ് ഉണ്ടായതെന്നുള്ളത് നിങ്ങൾക്ക് ആ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ എന്തോ ഒരു കുറച്ച് നിർത്തുന്നത് അത്രയും നല്ലതാണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് കഴിക്കാം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മുടെ ചെറുപയറ് മുളപ്പിച്ച വയറ് അതുപോലെ തന്നെ കിഡ്നി ബീൻസ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓട്സ് വീറ്റ് ഇതുകൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി നിങ്ങൾക്ക് വയറ് നിറച്ചും പച്ചക്കറി നിങ്ങൾക്ക് കഴിക്കും, ഒരു പ്രശ്നമില്ല. എല്ലാ ഫുഡിലും നിങ്ങൾ സാലഡ് ഉൾപ്പെടുന്നത് വളരെ
നല്ലതാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള സംഭവം, അതായത് നമ്മുടെ വെളുത്ത അരി, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന രീതിയിലുള്ള സോഡ, ബ്രെഡിനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാത്തതാണ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഫുഡ്, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഫുഡിലോട്ട് പോകാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകളാണ്. അപ്പോൾ ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഓയിലി ഫുഡ് വളരെ പതുക്കെ മാത്രമേ ദഹിക്കത്തുള്ളൂ, അത്രയും നാൾ നേരം നമ്മുടെ വയറ്റിൽ ആ സംഭവം കിടക്കും. അത്ര നേരം വയറ്റിൽ കിടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറിറ്റേഷൻസ് ഉള്ള പ്രശ്നങ്ങളും ഉണ്ടാകും, വയറുവേദന പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. നമ്മുടെ ശരീരത്തിൽ ഗുഡ് ബാക്ടീരിയസ് ഉണ്ട്, ബാഡ് ബാക്ടീരിയസ് ഉണ്ട് നമ്മുടെ വയറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഈ സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ബാഡ് ബാക്ടീരിയസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, ഗുഡ് ബാക്ടീരിയസ് എന്ന് കൊന്നു കഴിഞ്ഞിട്ട് ബാഡ് ബാക്ടീരിയസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറിയ പോലുള്ള പ്രശ്നങ്ങളായി, വയറുവേദനയായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകും. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്, ഒരുപാട് ഓയിലി ആയിട്ടുള്ള, ഗ്രീസി ആയിട്ടുള്ള ഫുഡ് ചെന്നിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസ് പല രീതിയിലുള്ള ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിത് അവോയ്ഡ് ചെയ്ത് നിർത്തുന്നത്. ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്താണ്, നമ്മൾ എന്താണ് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നമുക്ക് കഴിക്കാം, കൂടെ തന്നെ നമ്മൾ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തെർമിക് എഫക്ട് ഓഫ് ഫുഡ് എന്ന് പറയുന്നൊരു സംഭവമാണ്. തെർമിക് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തോട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു പവറിൻ്റെ ആവശ്യമുണ്ടല്ലോ, അതിന് കുറച്ച് കലോറിയുടെ ആവശ്യമുണ്ടല്ലോ, അതിനാണ് നമ്മൾ തെർമിക് എഫക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് 20-35% ഒക്കെ വരെയാണ് നമുക്ക് ആ തെർമിക് എഫക്ട് നമ്മുടെ നിൽക്കുന്നത്. അതുപോലെ ഫാറ്റിൻ്റെ കേസിലോട്ട് വരുമ്പോൾ 0-3% മാത്രമാണ് വരുന്നത്. അപ്പോൾ അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 100 gram നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 30-35 gram വേസ്റ്റായി പോകണമെന്നല്ല നമ്മൾ പറയുന്നത്, അത്രയും എനർജി നമുക്ക് ആവശ്യമുണ്ട് ഇത് കത്തിക്കാൻ വേണ്ടി. അതായത് നമുക്ക് ശരിക്കും 70 gram മാത്രമേ നമ്മുടെ വയറ്റിലോട്ട് ചെന്നിട്ടുള്ളതായിട്ടുള്ളൂ, ബാക്കി മൊത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 80-100 calorie വരെ എക്സ്ട്രാ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോട്ടീൻ കഴിച്ചിട്ട് സാധിച്ചു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്. അത് മാത്രമല്ല നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു സാക്ഷ്യം, നമുക്ക് തൃപ്തി തോന്നുന്നുണ്ട്. ആ തൃപ്തി നമുക്ക് വളരെയധികം തരാൻ വേണ്ടി പ്രോട്ടീൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 groups ആളുകൾ എടുത്തിട്ട് പഠനം നടത്തി. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്ക് പ്രോട്ടീൻ വെച്ച് അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ വെച്ചിട്ടുള്ള ഫുഡ് കൊടുത്തു, അവർക്ക് ആവശ്യമുള്ള അത്രയും കൊടുത്തു, ബാക്കിയുള്ളവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള രീതിയിൽ കൊടുത്തു, കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് പ്രോട്ടീൻ കിട്ടാത്തവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുന്നതാണ്, ഇങ്ങനെ ലേറ്റ് നൈറ്റ് സ്നാക്കുകളൊക്കെ അവർ കൂടുതലായിട്ട് കഴിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എനർജിയിലും കൂടുതൽ നമ്മൾ പുറത്തോട്ട് കളയുമ്പോഴാണ്, അത്രയും എനർജി നമുക്ക് കൂടുതൽ പുറത്തോട്ട് കളയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കുറയ്ക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ കത്തിച്ച് കളയുന്ന എനർജി എന്നുണ്ടെങ്കിൽ കൂട്ടുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. ഈ പ്രോട്ടീൻ്റെ കേസിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ പ്രോട്ടീൻ കഴിക്കുന്നവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 cases പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഇത് ഹൈലി സാറ്റിയേറ്റിംഗ് ആണ്, നമുക്ക് വളരെ തൃപ്തി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ, നമ്മൾ ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറവായിരിക്കും. അതുപോലെ നമ്മൾ പുറത്തോട്ട് കളയുന്ന എനർജി, ബേൺ ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നു ഇത് ഹൈ തെർമിക് എഫക്റ്റ് ഇതിന് വളരെ കൂടുതലാണ്. തെർമിക് എഫക്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ 80-100 calorie വരെ എക്സ്ട്രാ ബേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പം ഈ 2 times നമ്മൾ സഹായിക്കുന്നുണ്ട്, നമുക്ക് കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, നമുക്ക് കൂടുതൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തുകഴിഞ്ഞാൽ, ഗ്രാഫും കാര്യങ്ങളും പഠനങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മളിവിടെ ആഡ് ചെയ്ത് കാണും. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ച ഫുഡിനെ പറ്റിയാണ്, ഞാൻ ഏതൊക്കെ ഫുഡാണ് കഴിച്ചത്, എപ്പോഴൊക്കെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എങ്ങനെയൊക്കെയാണ് കഴിച്ചത്, വർക്കൗട്ട് മുന്നേ ശേഷം എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നേരെ നമുക്ക് അതിൻ്റെ ഫുട്ടേജിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്രോട്ടീൻ കുടിക്കും, ഒരു സ്കൂപ്പ് പ്രോട്ടീൻ കഴിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പുട്ട് കഴിക്കും, അല്ലെങ്കിൽ ഓട്സ് കഴിക്കും. അപ്പോൾ ഇതൊക്കെ കഴിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പിടിയേ കഴിക്കാറുള്ളൂ, മാക്സിമം ഒരു പിടി നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു പിടി മാത്രം എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 muttered വെള്ള, അതുപോലെ 2 glass പാൽ, അതുപോലെ പീനട്ട് ബട്ടർ, ഇതെല്ലാം കൂടെ കഴിക്കാനാണ്. പിന്നെ ചിക്കനുള്ള ദിവസം ചിക്കനും ആഡ് ചെയ്യാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ ചില ദിവസം ഞാൻ മുളപ്പിച്ച പയർ, മുളപ്പിച്ച പയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോരം വെള്ളം കഴിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മുട്ടയുടെ വെള്ളം 2, അതുപോലെ തന്നെ ബീഫോ ചിക്കനോ ഉണ്ടെങ്കിൽ അതും കഴിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ സ്നാക്കായിട്ട് കഴിക്കുന്നതാണ് ഈ നട്ട്സൊക്കെ, അതാണ് ഇപ്പോൾ നട്ട്സിൻ്റെ കാണിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ചായിട്ട് കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് ദോശ കഴിക്കാറുണ്ട്. ലഞ്ചിൻ്റെ സമയത്ത് നമ്മൾ ഗോതമ്പ് ദോശയാണ് കഴിക്കുന്നതെങ്കിൽ മാക്സിമം 1 കഴിക്കാവുള്ളൂ, മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 2 കഴിക്കാം, 1 കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഒരു കറിയായിട്ട് ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സോയാ ബോളും അതുപോലെ തന്നെ മീൻകറി, അതുപോലെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് കഴിക്കാം. അതിനുശേഷം വർക്കൗട്ടിന് മുന്നേ ഞാനൊരു ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി ആണെങ്കിലും അതാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയി വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്യുമ്പോൾ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. വർക്കൗട്ട് കഴിഞ്ഞിട്ട് വേ പ്രോട്ടീൻ 1 scoop കൂടെ കഴിക്കും, അതായത് രാവിലെ 1 scoop, പിന്നെ വർക്കൗട്ടിന് ശേഷം 1 scoop. അതിന് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വാട്ടർമെലൺ പോലുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കഴിക്കും.
പിന്നെ ഡിന്നറായിട്ട് ഞാൻ കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എഗ് റോളാണ്. എഗ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട പൊരിച്ചതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത് എന്താണ് ചപ്പാത്തിയാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഇത് പയർ, അതുപോലെ മുട്ട, അതുപോലെ ചിക്കൻ അത് കഴിക്കും. അതല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ കുക്കുംബർ. കുക്കുംബറിൻ്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ, അപ്പോൾ അതും കഴിക്കും. എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീറ്റ് മീൽ കഴിക്കാറുണ്ട്. അപ്പോൾ ചീറ്റ് മീലായിട്ട് ഞാൻ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക്. കേക്കൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. പിന്നെ ബിരിയാണി കഴിക്കാറുണ്ട്, ചിക്കൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ബ്രെഡ്, ചോക്ലേറ്റ് സോസൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു ചീറ്റ് മീൽ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ട് കേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കഴിക്കാറുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ചീറ്റ് മീലാണ്, ജങ്ക് ഫുഡ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഉണ്ടാക്കുന്നത് വെച്ചാൽ കേസരി എന്ന് പറഞ്ഞ ഫുഡ് ഉണ്ടാക്കുക. വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ചീറ്റ് മീലുകളാണ്. ഇത് തന്നെയാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഒരു പ്രാവശ്യം ഒരു നേരമേ കഴിക്കാറുള്ളൂ. ചില സമയത്ത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ എനിക്ക് തോന്നാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഷെയ്ക്കിൻ്റെ എന്തൊക്കെയാണ് വേണ്ട ആഡ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മളിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇനി വീണ്ടും തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഷെയ്ക്ക് കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീൽ കഴിച്ചാലും ശരിക്കും നമുക്ക് വയറ് നിറയും. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് കലോറി വരത്തുള്ളൂ. നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇത്രയും കുറച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും നമുക്ക് വിശക്കണം. ഞാൻ ഏകദേശം ഒരു ദിവസം തന്നെ അതുകൊണ്ട് തന്നെ ഏകദേശം 6 ഗ്ലാസോളം പാല് കുടിക്കാറുണ്ട്, പാല് തന്നെ. അപ്പം അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വിശക്കത്തില്ല. ഈ പാല് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർന്ന് ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ അഭിപ്രായം ദേശങ്ങളൊക്കെ താക്കാൻ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെറുതായിട്ട് നമ്മുടെ ഒരു ഡയറ്റിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ, ബൈ ഫ്രം മലയാളീസ് ഭാഷ.